നമസ്കാരം. കോവിഡ് മഹാമാരിയിൽ ലോകം മുഴുവൻ പ്രതിസന്ധി നേരിടുമ്പോൾ, ജനജീവിതം വഴിമുട്ടി നിൽക്കുമ്പോൾ, ഭാവിയെക്കുറിച്ചുള്ള വ്യാകുലതയിൽ, ജീവിത വ്യഥയിൽ വെന്തുനീറുന്ന ജനങ്ങളെ ചേർത്ത് പിടിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഏറ്റവും വലിയ ജീവകാരുണ്യ പ്രഖ്യാപനമായിരുന്നു കോവിഡ് മഹാമാരിയിൽ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട് അനാഥരായ കുഞ്ഞുങ്ങളെ പൂർണ്ണമായും സർക്കാർ ഏറ്റെടുക്കുന്ന തീരുമാനം. കോവിഡ് മൂലം രക്ഷിതാക്കൾ നഷ്ടപ്പെട്ട കുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കുന്ന ഇത്തരമൊരു കേന്ദ്ര സർക്കാർ തീരുമാനം മറ്റൊരു രാജ്യത്തും നടപ്പിലാക്കാൻ ഒരു ഭരണാധികാരിയും ഇതുവരെ തയ്യാറായിട്ടില്ല. കോവിഡ് മഹാമാരിയിൽ അനാഥത്വത്തിലായ കുട്ടികളുടെ സ്കൂൾ വിദ്യാഭ്യാസം മുതൽ ഉന്നത വിദ്യാഭ്യാസം വരെ സൗജന്യമായി ഉറപ്പാക്കുന്ന പദ്ധതി, തുടർ പഠനത്തിനും ധനസഹായം, പഠനോപകരണങ്ങൾ, താമസസ്ഥലം, പാഠപുസ്തകം എല്ലാം സൗജന്യമായി നൽകി തൊഴിലും ഉറപ്പാക്കുന്ന പദ്ധതി, ജീവിത സുരക്ഷിതത്വത്തിന് വേണ്ടി 10 ലക്ഷം രൂപ ബാങ്കിൽ നിക്ഷേപിക്കുവാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം. ലോകമൊന്നാകെ നരേന്ദ്രമോദിയുടെ തീരുമാനത്തിൽ കൈയടിച്ചു. നിലവിൽ നടപ്പിലാക്കിയ പദ്ധതിയിൽ കേരളത്തിൽ നിന്നും ഒരൊറ്റ കുട്ടിയുടെ പേര് പോലും കേന്ദ്ര സർക്കാരിന് സംസ്ഥാന സർക്കാർ കൊടുത്തിട്ടില്ലെന്ന് അറിയുമ്പോൾ എത്ര ഉത്തരവാദിത്തരഹിതമായിട്ടാണ് കേരള സർക്കാർ പെരുമാറുന്നതെന്ന് മനസ്സിലാകും. കേരളത്തിൽ നിന്നും സഹായത്തിനായി ഒരൊറ്റ പേര് പോലും ഇതുവരെ കൊടുത്തിട്ടില്ലെന്നാണ് കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി ലോക്സഭയിൽ പറഞ്ഞത്. കോവിഡ് മരണം കാരണം അനാഥമായ കുട്ടികളോട് നിഷ്കരുണം പെരുമാറിയ സംസ്ഥാന സർക്കാർ അവർക്ക് അർഹമായ കേന്ദ്ര സഹായം നിഷേധിക്കുകയാണ് ചെയ്തത്. മനുഷ്യത്വരഹിതമായ നടപടിയാണിത്. ഉറ്റവർ നഷ്ടപ്പെട്ട അനാഥ ബാല്യത്തോട് കാട്ടുന്ന കൊടും ക്രൂരതയാണിത്. കോവിഡ് മരണം മറച്ചുവെച്ച് മരണനിരക്ക് കുറച്ച് കാണിക്കുവാൻ ഇതുവരെ പാടുപെട്ട സർക്കാർ ഒരു നിമിഷമെങ്കിലും ഈ അനാഥ കുട്ടികളെക്കുറിച്ച് ഓർമ്മിക്കണമായിരുന്നു. അവർക്ക് കേന്ദ്ര സർക്കാർ കനിഞ്ഞ് അനുഗ്രഹിച്ച പുനർജീവനം തട്ടിത്തെറിപ്പിക്കരുതായിരുന്നു. കോവിഡ് ബാധിച്ച് അനാഥരാകപ്പെട്ട കുട്ടികൾക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന ധനസഹായത്തിന് കേരളത്തിൽ നിന്നും ഇതുവരെ ഒരു അപേക്ഷയും ലഭിച്ചില്ലെന്നാണ് കേന്ദ്ര വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി സ്മൃതി ഇറാനി കഴിഞ്ഞ ദിവസമാണ് ലോക്സഭയിൽ അറിയിച്ചത്. 1,135.84 ലക്ഷം രൂപയാണ് കുട്ടികളെ സഹായിക്കാനായി കേരളത്തിന് നൽകിയിട്ടുള്ളത്. PM CARES സ്കീമിൽ നിന്നും കോവിഡ് 19 മൂലം അനാഥരാകപ്പെട്ട ഓരോ കുട്ടിക്കും വേണ്ടി 10 ലക്ഷം രൂപയുടെ സഹായമാണ് നൽകുക. 18 വയസ്സുവരെ മാസാമാസം സ്റ്റൈപ്പൻഡും 23 വയസ്സുവരെ ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള സഹായവും ഈ സ്കീമിൽ ലഭ്യമാക്കും. കേരളത്തിൽ PM CARES സ്കീമിൽ നിന്നും കോവിഡ് 19 മൂലം അനാഥരാക്കപ്പെട്ട കുട്ടികൾക്കുള്ള സഹായത്തിനായി കേരളത്തിൽ നിന്നും ആരും രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നാണ് കേന്ദ്ര വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി സ്മൃതി ഇറാനി ലോക്സഭയിൽ ചോദ്യോത്തരവേളയിൽ വ്യക്തമാക്കിയത്. കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിൻ്റെയും ആരോഗ്യമന്ത്രി വീണ ജോർജിൻ്റെയും ശ്രദ്ധക്കുറവിനെതിരെ വിമർശനം ഉയരുകയാണ്. കോവിഡ് മൂലം അച്ഛനും അമ്മയും മരിച്ച് അനാഥരായ കുട്ടികൾക്കാണ് PM CARES ഫണ്ടിൽ നിന്നും സഹായം നൽകുന്നത്. അതേസമയം കേരളം കോവിഡിൻ്റെ ഉൽപാദന കേന്ദ്രമായി മാറി. രാജ്യത്ത് ആക്റ്റീവ് കോവിഡ് രോഗികൾ 40.58% പേർ കേരളത്തിലാണ്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറത്തിറക്കിയ ഏറ്റവും പുതിയ രേഖകളിലാണ് രാജ്യത്തെ പകുതിയോളം രോഗികൾ കേരളത്തിലാണെന്ന അതീവ ഗുരുതരമായ കണക്ക് പ്രസിദ്ധീകരിച്ചത്. തിങ്കളാഴ്ച രാവിലെ പുറത്തുവിട്ട കണക്ക് പ്രകാരം രാജ്യത്ത് 413,718 രോഗികളാണ് ചികിത്സയിലുള്ളത്. ഇതിൽ 1,67,891 സജീവ രോഗികളാണ് കേരളത്തിലുള്ളത്. 82,350 രോഗികളുള്ള മഹാരാഷ്ട്രയാണ് രണ്ടാമത്. കേന്ദ്രഭരണ പ്രദേശമായ ആൻഡമാനിലാണ് ഏറ്റവും കുറവ് രോഗികൾ. 7 പേർ മാത്രമാണ് ആൻഡമാനിൽ കോവിഡ് രോഗികളായുള്ളത്. കൂടുതൽ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തത് മഹാരാഷ്ട്ര, ഒഡീഷ, കേരളം സംസ്ഥാനങ്ങളിലാണ്. മഹാരാഷ്ട്ര 157, ഒഡീഷ 64, കേരളം 56 കോവിഡ് മരണങ്ങളാണ് ഏറ്റവും ഒടുവിൽ സ്ഥിരീകരിച്ചത്. നന്ദി, നമസ്കാരം.